ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗ്രീൻ വൈബ്സ്. ഗ്രീൻ വൈബ്സ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് എൻ്റെ ഓർക്കിഡ് പ്ലാന്റ്സുമായിട്ടാണ്. നിങ്ങൾക്ക് കാണാം പൂത്തുലഞ്ഞ് നിൽക്കുന്ന എൻ്റെ ഓർക്കിഡ് പ്ലാന്റ്സും. ഇതുപോലെ നല്ല രീതിയിൽ പൂത്തു നിൽക്കുക, ഞാൻ എൻ്റെ ഓർക്കിഡ് പ്ലാന്റ്സിന് എന്തെല്ലാം ടിപ്സാണ് ചെയ്യുന്നത്, ഇതെല്ലാമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിനു മുന്നേ, ഗ്രീൻ വൈബ്സ് എന്ന എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഏകദേശം മഴക്കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓർക്കിഡുകളുടെ പൂക്കാലം തുടങ്ങുകയായി. എല്ലാ വർഷവും ത്രൂ ഔട്ട് പൂക്കൾ ലഭിക്കുന്ന ഓർക്കിഡ് പൂക്കൾ ഉണ്ടെങ്കിൽ പോലും മഴക്കാലം മുതൽ അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഒരു വേനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് വരെ ഓർക്കിഡുകളുടെ ശരിക്കുമുള്ള ഒരു പൂക്കാലം തന്നെയാണ്. മഴക്കാലം കഴിഞ്ഞതിന് ശേഷമാണ് ഫെലനോപ്സിസ് പോലെയുള്ള ഓർക്കിഡെല്ലാം ധാരാളം പൂക്കൾ തരുന്നത്. നമുക്കറിയാം ഫെലനോപ്സിസ് ഒക്കെ പൂവ് തന്നു കഴിഞ്ഞാൽ അതിൽ 6 മാസം കൂടുതൽ ആ ഒരു ചെടിയിൽ 4 മാസം മുതൽ 6 മാസം വരെ ആ ഒരു ചെടിയിൽ ഫെലനോപ്സിസിൻ്റെ പൂക്കൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഡെൻഡ്രോബിയം ആയാലും മൊക്കാറ ആയാലും എല്ലാ പ്ലാന്റുകളും നല്ല രീതിയിൽ പൂതരുന്ന ഒരു സമയമാണിപ്പം. അപ്പോൾ ഈ ഒരു സമയത്ത് എൻ്റെ ഗാർഡനിൽ ഞാനിപ്പോൾ ഈ വീഡിയോസിലൂടെ ഒരുവിധം പ്ലാന്റ്സുകളെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. എങ്കിൽ പോലും അവയുടെ ഞാൻ ആ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നെല്ലാം എനിക്ക് എന്തെല്ലാം റിസൾട്ടാണ് കിട്ടിയത്, അതാണ് ഈ വീഡിയോയിലൂടെ മെയിനായിട്ട് ഞാൻ പറയുന്നത്. കാരണം ഈ ഒരു പൂക്കൾ കാണുന്ന സമയത്ത് എനിക്കുണ്ടാവുന്ന ആ ഒരു സന്തോഷം അത് നിങ്ങളുമായി ഒന്ന് പങ്കുവെക്കുക എന്നതാണ് ഇന്നത്തെ മെയിൻ അജണ്ട എന്ന് പറയുന്നത്. ആദ്യം തന്നെ ഞാൻ എൻ്റെ ഫെലനോപ്സിസ് ഓർക്കിഡ്സുകളെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. നമ്മൾ ഫെലനോപ്സിസിൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ ആദ്യമായി സ്വന്തമാക്കിയ ഫെലനോപ്സിസ് ഓർക്കിഡാണിത്. ഇതൊരു 4 വർഷം പ്രായമായ ഒരു ഫെലനോപ്സിസ് ചെടിയാണ്. നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഒരു പ്ലാന്റാണ്. ധാരാളം സ്പൈക്കുകളും വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതെന്നെല്ലാം കൊല കൊലയായിട്ട് ധാരാളം സ്പൈക്കുകൾ വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 6 മാസത്തോളം കാലം നമുക്ക് എന്തിട്ടും ഈ ഒരു ഫെലനോപ്സിസ് ചെടിയിൽ നിന്നും പൂക്കൾ ലഭിച്ചുകൊണ്ടിരിക്കും. ഫെലനോപ്സിസ് ചെടിയുടെ പ്രത്യേകത അറിയാം, കഴിഞ്ഞ വർഷം വന്നിരിക്കുന്ന സ്പൈക്ക്, ഈ ഒരു സ്പൈക്ക് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം വന്ന സ്പൈക്കാണ്, അതിൽ നിന്ന് ഇപ്പോഴും പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതും അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം വന്ന സ്പൈക്കായിരുന്നു. ഇവിടുന്ന് ഒരു ചെറിയ ലീഫ് വന്നിട്ടുണ്ട്. പുതിയൊരു തൈയായി കിട്ടുകയാണെങ്കിൽ നമുക്കിത് മാറ്റിയെടുക്കാം. പക്ഷേ അത് ഹെൽത്തി അല്ല, നേച്ചർ വളരെ ചെറിയൊരു ലീഫാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യമായി കാണിച്ചു തരുന്നത് ഈ ഒരു ഫെലനോപ്സിസ് ചെടിയാണ്. നമ്മൾ സാധാരണ ഫെലനോപ്സിസിന് ഒരു എക്സ്ട്രാ കെയറാണ് എപ്പോഴും കൊടുക്കാറുള്ളത്. വെള്ളവും വളവും ഒക്കെ ആയാലും നമ്മൾ സ്പെഷ്യൽ വീഡിയോ ഫെലനോപ്സിസിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കാണണം. കാരണം ഫെലനോപ്സിസിനെ കുറിച്ചുള്ള A to Z കാര്യങ്ങൾ നമ്മൾ വളരെ വ്യക്തമായിട്ട് ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അതിൽ ഞാൻ കാണിച്ചു തന്നൊരു പ്ലാന്റ് ആയിരുന്നു ഇത്. അന്ന് ഫ്ലവർ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ദാ വളരെ ഭംഗിയോടുകൂടി നിൽക്കുന്നു. ഇതുപോലെ തന്നെ ഇതിപ്പോൾ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു എന്ന് മെല്ലെ എടുത്തുകൊണ്ടുവന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ അന്ന് സെറ്റ് ചെയ്ത് വെച്ച മറ്റൊരു ഫെലനോപ്സിസ് ചെടിയായിരുന്നു ഇത്. ഇതും ഏകദേശം ഒരു ലൈറ്റ് പിങ്ക് കളറോടുകൂടി വരുന്നതാണ്. ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലവറാണ് കേട്ടോ ഇത്. ഞാനിങ്ങനെ ഒരു ടെറാക്കോട്ടയുടെ പോട്ടിലിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു മിനിയേച്ചർ ടൈപ്പാണ്. മിനിയേച്ചർ എന്നാൽ പക്ക മിനിയേച്ചർ അല്ല, നമ്മുടെ ഇതുപോലെ തന്നെ വലിയൊരു സ്പൈക്ക് വരുന്ന ടൈപ്പ് അല്ല എന്ന് തോന്നുന്നു. ഒരു ചെറിയ സ്പൈക്കും അതിലൂടെയുള്ള പൂക്കളും. അടുത്തായി ഞാൻ പരിചയപ്പെടുത്തിരുന്ന ഫെലനോപ്സിസ് ഓർക്കിഡാണ് ഈ ഒരു വൈറ്റ് കളർ ഫെലനോപ്സിസ്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു കളറാണ് ഈ വൈറ്റ് കളർ ഫെലനോപ്സിസ്. കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റ് ഫ്ലവറിനെ പോലെയല്ല, വളരെയധികം സൈസ് വരുന്ന ഫ്ലവേഴ്സാണ് ഈ ഒരു വൈറ്റ് ഫെലനോപ്സിസിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. എനിക്ക് പൊതുവേ വളരെ സൈസോട് കൂടിയ ഫെലനോപ്സിസ് ഓർക്കിഡ് വളരെ ഇഷ്ടമാണ്. ഇതും ഇതിൻ്റെ ആദ്യത്തെ സ്പൈക്കാണ്. ഇത് 2 സ്പൈക്ക് വന്നിരുന്നു. പക്ഷേ ഇതിൻ്റെ എൻ്റെ ഒരു അശ്രദ്ധ മൂലം ഈ ഒരു സ്പൈക്കിൻ്റെ ടിപ്പ് പൊട്ടിപ്പോവുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഇതിൽ മാത്രമാണ് ഇപ്പോൾ ഫ്ലവർ വന്നിട്ടുള്ളത്. നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്നു. ടെറാക്കോട്ട പോട്ടിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മളിതിൽ യൂസ് ചെയ്തിരിക്കുന്ന പോട്ടിംഗ് മീഡിയ എന്ന് പറഞ്ഞാൽ കരി മാത്രമാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലവർ ഇപ്പം ഏകദേശം ഈ പൂവ് ഇങ്ങനെ ധാരാളം മുട്ടകൾ ഇനി ഇവിടെ ഉണ്ട്, വിരിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ അടുത്തായിട്ട് എൻ്റെ കാണിച്ചിരുന്ന ഫെലനോപ്സിസാണ് ഈ ഒരു വൈറ്റ് കളർ ഫെലനോപ്സിസ്.
അടുത്തായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്ന എൻ്റെ ഫെലനോപ്സിസ് ഓർക്കിഡാണ് ഈ ഒരു ഓറഞ്ച് കളർ സുന്ദരി. വളരെ ഭംഗിയുള്ള പൂക്കളാണ് ഈ ഒരു ഫ്ലവറിൻ്റെത്. കാരണം എന്താ വെച്ചാൽ ഒരു ഓറഞ്ച് ഷെയ്ഡിൽ ഉള്ളിലൊരു റെഡ് ലിപ്പൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ഞാൻ പറഞ്ഞ് ഞാനിതിൻ്റെ ഫ്ലവർ കണ്ടതിന് ശേഷം എനിക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിയ ഒരു ചെടിയാണ് ഈ ഒരു ഫെലനോപ്സിസ് ചെടി. പക്ഷേ സത്യം പറഞ്ഞു വെച്ചാൽ ഫ്ലവർ വന്നതിന് ശേഷം ഇതിൻ്റെ ടിപ്പിൽ ചെറിയൊരു ചീയൽ വന്നതിന് ശേഷം ഞാനത് സാഫെല്ലാം തേച്ചിട്ട് പ്ലാന്റിനെ റിക്കവർ ചെയ്തെടുത്തിരിക്കുകയാണ്. പ്ലാന്റ് ഇപ്പോൾ ഹെൽത്തിയാണ്, പുതിയ ഷൂട്ടും പുതിയ മുകളങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഓറഞ്ച് ഫ്ലവർ ആണ് അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുത്തിയിരുന്ന ഫെലനോപ്സിസ് ഓർക്കിഡ്. ഈ എല്ലാ പ്ലാന്റ്സും ഞാനൊരു ടെറാക്കോട്ട പോട്ടിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പോട്ടിംഗ് ആയിട്ട് നമ്മൾ കരിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ കണ്ടില്ലേ നല്ല ഹെൽത്തി വേരുകളെല്ലാം ധാരാളം വന്നിട്ടുണ്ട്. ടെറാക്കോട്ട പോട്ടാകുന്ന സമയത്ത് എന്താണ് എപ്പോഴും നല്ലൊരു തണുപ്പും ചെടിയിലുണ്ടായിരിക്കും. വേരുകൾക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ അത് വളരെ അത്യാവശ്യമാണ്. ഞാൻ പരിചയപ്പെടുത്തി തരുന്നത് എൻ്റെ ഒരു ടൊളുമിന ഓർക്കിഡാണ്. ഒരു പിങ്ക് ഷെയ്ഡിൽ വരുന്ന ടൊളുമിന ഓർക്കിഡ്. നമ്മൾ മോഹന ഓർക്കിഡ്സിൽ നിന്ന് ടൊളുമിന ഓർക്കിഡ് വാങ്ങിയ സമയത്ത് നമ്മൾ ജസ്റ്റ് കാണിച്ചു തന്നിരുന്നു. അന്ന് ഇതിൽ ഈ ഒരു പ്ലാന്റിൽ ഫ്ലവർ ഉണ്ടായിരുന്നില്ല. ഇത് അതിന് ശേഷം വന്ന പുതിയ സ്പൈക്കാണ്. ആ സമയത്ത് യെല്ലോ കളർ ടൊളുമിന എല്ലാം വിരിഞ്ഞു നിന്നിരുന്നു. അതെല്ലാം ഇപ്പോൾ പൂ കഴിഞ്ഞു. അതിന് ശേഷം വന്ന ഒരു ടൊളുമിന ഓർക്കിഡാണ്. ഞാൻ ടൊളുമിനയിലൊരു ഫസ്റ്റ് ടൈമാണ്. കാരണം നമ്മൾ ധാരാളം ഓർക്കിഡ്സ് വെറൈറ്റികൾ നമ്മൾ വളർത്തുന്നുണ്ടെങ്കിലും ടൊളുമിന നമ്മൾ ആദ്യമായിട്ട് ചെയ്യുകയായിരുന്നു. പക്ഷേ നമ്മളിവിടെ കൊടുന്ന് വച്ച് നമ്മുടെ കെയറിന് ശേഷം വരുന്ന ഒരു സ്പൈക്ക് ആയതുകൊണ്ട് സന്തോഷമുണ്ട്. നല്ല സമയത്ത് ലാസ്റ്റ് ചെയ്യുന്ന ഫ്ലവേഴ്സാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ കാറ്റ്ലിയോ പോലെ രണ്ടാഴ്ചയോ മൂന്നാഴ്ചയോ നിന്ന് പോകുന്നതല്ല. ഏകദേശം ഇപ്പോൾ ഒരു മാസത്തിന് മുകളിലായി ഒരു ടൊളുമിന ഓർക്കിഡ് വിരിഞ്ഞിട്ട് നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട്. ഇത് ഫ്ലവർ കൊഴിഞ്ഞു പോവല്ല, ഇതിൻ്റെ കളർ ഇങ്ങനെ ഫെയ്ഡായി വരുന്നുണ്ട്. മൊത്തമായി ഫെയ്ഡായി കുറച്ച് കഴിയുമ്പോഴേക്കും കൊഴിയായിരിക്കും. ഏകദേശം ഒരു മാസത്തോളമായി നിൽക്കുന്നു. നല്ല ഹെൽത്തി പ്ലാന്റ് ആണ്. ഞാൻ ഈ മോഹന ഓർക്കിഡ്സ് നിന്ന് വാങ്ങിയ ആ ഒരു പോട്ടിംഗ് മിക്സ് ഇനിയും ഇതിൽ നിന്ന് മാറ്റി കൊടുത്തിട്ടില്ല. ഇപ്പോഴും അവർ തന്ന ആ ഒരു പോട്ടിങ്ങിൽ തന്നെയാണ് ചെടി വളരുന്നത്. ടൊളുമിനയാകുമ്പോൾ പിന്നെ എന്താ പറയുക, അധികം വലിയ പോട്ടിലേക്ക് മാറ്റുകയോ വലിയ പോട്ടിംഗ് മിക്സ് ഒന്നും ആവശ്യമില്ലത്. അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. ഇനി ഇത് മാറ്റണം. അപ്പോൾ ഇതാണ് അടുത്തായിട്ട് പരിചയപ്പെടുത്തിരുന്ന എൻ്റെ ടൊളുമിന. പലതരത്തിലുള്ള ഫെലനോപ്സിസ് ഓർക്കിഡ് നമ്മൾ പരിചയപ്പെട്ടു. ഇനി അടുത്ത എനിക്ക് കുറച്ച് ഡെൻഡ്രോബിയം ഓർക്കിഡ്സ് പരിചയപ്പെടാം. അടുത്തായിട്ട് ഞാൻ പരിചയപ്പെടുത്തി തരുന്ന എൻ്റെ ഡെൻഡ്രോബിയം ഓർക്കിഡാണിത്. ധാരാളം സ്പൈക്ക് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു അഞ്ചാറ് സ്പൈക്ക് വന്നിട്ട് ഫുള്ള് നല്ല എന്താ പറയുക വളരെ സൈസുള്ള പൂവല്ല, നമ്മൾ ആൻറ്റിലോപ്പ് പോലെ ചെറിയ ചെറിയ പൂവാണ് വന്നിട്ടുള്ളത്. പക്ഷേ എങ്കിൽ പോലും എന്താണെന്ന് അറിയോ, മൊത്തമായിട്ട് വിരിഞ്ഞ് നിൽക്കുന്ന സമയത്ത് വളരെ നല്ലൊരു ഭംഗിയോടുകൂടി നമ്മുടെ ഗാർഡനിൽ സെറ്റ് ചെയ്യാൻ പറ്റിയൊരു ഡെൻഡ്രോബിയം ഓർക്കിഡാണ്. എനിക്ക് തോന്നിയത് ഏതോ സ്പെഷ്യൽ വെറൈറ്റി ആണെന്ന് തോന്നുന്നു. നമ്മൾ സാധാ ഒരു ഡെൻഡ്രോബിയം വെറൈറ്റി അല്ല, പക്ഷേ ഇത് ഏതാ വെറൈറ്റി എന്ന് എനിക്ക് ശരിക്കറിയില്ല. പക്ഷേ എങ്കിലും വളരെ എന്താ പറയുക മൊത്തമായിട്ട് വിരിഞ്ഞ് നിൽക്കുന്ന സമയത്ത് വളരെ നല്ല ഭംഗിയോടുകൂടി വിരിഞ്ഞ് നിൽക്കുന്ന ഒരു പ്ലാന്റാണ്. ധാരാളം സ്പൈക്കും ഇതെല്ലാം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന് മുന്നേ ഇതുപോലെ തന്നെ ധാരാളം വന്നിരുന്നു. അത് ഏകദേശം ഒരു രണ്ടര മാസത്തോളം ഈ ഒരു പൂവ് നിന്നതിന് ശേഷം വീണ്ടും രണ്ടാമത് വന്ന സ്പൈക്കാണ് ഇതെല്ലാം. ഇപ്പോൾ അത് ഏകദേശം എല്ലാം ഫുള്ള് വിരിഞ്ഞിട്ടുണ്ട്. പുതിയ തൈകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു സ്പെഷ്യൽ ഡെൻഡ്രോബിയം. അടുത്തതായിട്ട് ഞാൻ പരിചയപ്പെടുത്തി തരുന്ന എൻ്റെ ഡെൻഡ്രോബിയം വെറൈറ്റിയാണ് ഡെൻഡ്രോബിയം സ്പ്ലാഷ്. നമ്മൾ വാങ്ങിയ സമയത്ത് ഇതിലൊരു സ്പൈക്ക് ഉണ്ടായിരുന്നു ഈ ഡെൻഡ്രോബിയം സ്പ്ലാഷിൽ. അത് വിരിഞ്ഞതിന് ശേഷം വന്ന പുതിയ സ്പൈക്കാണിത്. അതിന് ശേഷം ഇതേ പുതിയൊരു സ്പൈക്ക് കൂടെ വന്നിട്ടുണ്ട്. മുട്ടുകളുടെ എണ്ണം കുറവാണ്, പക്ഷേ എങ്കിൽ പോലും പൂവ് നല്ല വളരെ ഭംഗിയോട് കൂടിയിട്ടാണ്. നല്ലൊരു വൈറ്റ് ആൻഡ് പിങ്ക് ഷെയ്ഡിൽ വളരെ ഭംഗിയോട് കൂടി നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ്
സ്പ്ലാഷ് എന്ന് പറഞ്ഞാൽ സ്പ്ലാഷ് ഡെൻഡ്രോബിയത്തിലെ ഒരു പുതിയ വെറൈറ്റിയാണ്. ഏകദേശം ഒരു 600 രൂപയോളം കൊടുത്തിട്ടാണ് ഞാൻ ഈ ഒരു സൈസിലുള്ള ഒരു പ്ലാന്റ് വാങ്ങിയിട്ടുള്ളത്. പക്ഷേ നമുക്ക് കൊടുക്കുന്ന പൈസയ്ക്ക് നല്ലൊരു മൂല്യം തരുന്ന ഒരു ചെടി തന്നെയാണ്. കാരണം പൂ കാണുമ്പോൾ നമുക്ക് ഒരു സന്തോഷം കിട്ടുന്നുണ്ട്. പിന്നെ ഹെൽത്തി പ്ലാന്റ് ആണ്, സ്ഥിരമായിട്ട് സ്പൈക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഫ്ലവറിനെല്ലാം കുറച്ച് സൈസ് ഉണ്ട് കേട്ടോ. ഓൺസീഡിയം ഷാറി ബേബിയെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. വളരെ ഭംഗിയോടുകൂടി നിൽക്കുന്ന ഒരു ഓൺസീഡിയം വെറൈറ്റിയാണ് ഈ ഒരു ഷാറി ബേബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിന് വലിയൊരു സ്പൈക്ക് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത് വന്ന സ്പൈക്കാണിത്. നമ്മൾ ഓൺസീഡിയത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്ത സമയത്ത് ഒരു ചെറിയ സ്പൈക്ക് കാണിച്ചു തന്നിരുന്നു. ആ സ്പൈക്കാണ് ഇന്ന് ഈ ഒരു പൂവായിട്ട് നിൽക്കുന്നത്. നല്ല ലാസ്റ്റ് ചെയ്യുന്ന ഫ്ലവേഴ്സാണ്, കളറും നല്ല ഭംഗിയോടുകൂടി ഇരിക്കുന്നു, നല്ല ഹെൽത്തി പ്ലാന്റാണ്, ധാരാളം തൈകളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുത്തി തരുന്ന നമ്മുടെ ഓൺസീഡിയം ഷാറി ബേബി. പൂത്തു നിൽക്കുന്ന നമ്മുടെ ഫെലനോപ്സിസ് ഓർക്കിഡ്, ഡെൻഡ്രോബിയം, ടൊളുമിന, അതുപോലെ തന്നെ ഓൺസീരിയ, ഇങ്ങനെ കുറച്ച് ഓർക്കിഡ്സുകൾ ഞാൻ പരിചയപ്പെടുത്തി തന്നു. ഈ ഒരു ഫ്ലവേഴ്സുകളെല്ലാം വളരെ നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യുകയും എന്താ പറയുക, ഇടയ്ക്കിടയ്ക്ക് പൂവുകൾ തരുകയും ചെയ്യുന്ന എൻ്റെ ഈ പ്ലാന്റിന് ഞാൻ ചെയ്യുന്ന മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്ലാന്റിന് ആവശ്യത്തിനുള്ള നനയാണ് ആദ്യം കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ പോട്ടിംഗ് മിക്സും. ഞാൻ ഡെൻഡ്രോബിയം ഒഴിച്ച് ഫെലനോപ്സിസിനൊക്കെ വെറും കരിക്കട്ടയിൽ മാത്രമാണ് ചെടി നട്ടുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ളതിനൊക്കെ കുറച്ച് എന്താണ് തൊണ്ടിൻ്റെ കഷ്ണം കൂടി ചേർക്കാറുണ്ട്. പക്ഷേ അധികവും നമ്മളെന്താണ് ഒച്ചിൻ്റെ ശല്യം കൂടുതലായിട്ട് കാണുന്നത് കൊണ്ട് കരിക്കട്ടയിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്ലാന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നന, കരിക്കട്ടയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നന തുടർച്ചയായി കൊടുക്കേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ, നമ്മൾ തൊണ്ടോ അതുപോലെയുള്ള വെള്ളം പിടിച്ചു നിൽക്കുന്ന തരത്തിലുള്ള ഒരു മീഡിയവും ഈ ഒരു പോട്ടി മിക്സിൽ നമ്മൾ ആഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മൾ കരിക്കട്ട മാത്രം യൂസ് ചെയ്യുന്നത് കൊണ്ട് ദിവസവും നന കൊടുക്കുന്നുണ്ട്. ഫെലനോപ്സിസ് ഓർക്കിഡ്സിൻ്റെ കേസിൽ മാത്രമാണ് നമ്മൾ എന്താണ് ഒന്നരാടം കൂടുമ്പോഴെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോൾ മാത്രം നനച്ചു കൊടുക്കുന്നത്. ഫെലനോപ്സിസ് ഓർക്കിഡിന് പിന്നെ വെള്ളത്തിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ചീച്ചിൽ വരും. ആ ഒരു കാരണത്താലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫെലനോപ്സിസ് ഓർക്കിഡ്സിന് മാത്രം രണ്ട് ദിവസം കൂടുമ്പോൾ നന കൊടുക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ എല്ലാ ലൈറ്റിങ്ങും. നമ്മൾ ഫെലനോപ്സിസ് ഒഴിച്ച് ബാക്കി എല്ലാ ഓർക്കിഡ്സിനും എന്താണ് രാവിലെ 11 മണി വരെയുള്ള ലൈറ്റ് നല്ല രീതിയിൽ കിട്ടുന്ന തരത്തിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഫെലനോപ്സിസ് ഓർക്കിഡ് ഞാൻ ഔട്ട്ഡോർ ആയിട്ടും സെറ്റ് ചെയ്തിട്ടുണ്ട്, ഇൻഡോർ ആയിട്ടും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഔട്ട്ഡോറിലായാലും ഇൻഡോറിലായാലും അത് നല്ല തണൽ കിട്ടുന്ന ഒരു ഭാഗത്താണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൽ വെച്ചിരിക്കുന്ന പോട്ടി മീഡിയം എന്ന് പറയുന്നത് വെറും പക്ക കരി മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി അതുപോലെ തന്നെ വളപ്രയോഗങ്ങൾ, നമ്മൾ വളരാനുള്ള പിന്നെ NPK അതുപോലെ തന്നെ പൂക്കാനുള്ള NPK മാറി മാറിയാണ് കൊടുക്കുന്നത്. നമുക്കറിയാം ഓർക്കിഡ് ബൂണ്, അതുമാതിരി മിറാക്കിൾ 20 തുടങ്ങിയ പേരിലൊക്കെ അറിയപ്പെടുന്ന ഓർക്കിഡ് വളങ്ങൾ നമുക്കറിയാം. ഇതിൽ തന്നെ എന്താണ് വളരാനുള്ള പിന്നെ NPK വളങ്ങളും അതുപോലെ തന്നെ പൂക്കാനുള്ള NPK വളങ്ങളും സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്ക് വാങ്ങാൻ കിട്ടും. നമ്മളിപ്പോൾ ഒരു മെച്ചേർഡായ പ്ലാന്റിന് ഒരു പ്രാവശ്യം വളരാനുള്ള NPK ആണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ അടുത്ത രണ്ട് പ്രാവശ്യവും നമ്മൾ പൂക്കാനുള്ള NPK ആണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ അതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, വളരാനുള്ളത് വീണ്ടും ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ വളരാനുള്ള NPK കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത രണ്ട് പ്രാവശ്യവും നമ്മൾ എന്താണ് കൊടുക്കുന്നത്, ഫ്ലവറിങ്ങിനുള്ള NPK ആണ് കൊടുക്കുന്നത്. പക്ഷേ നമ്മൾ ഒരു സീഡ്ലിംഗ് ആണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ ആദ്യത്തെ ഒരു വർഷം വളരാനുള്ള NPK സ്പ്രേ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. വേറെ ഫ്ലവറിങ്ങിനുള്ള ഒരു പിന്നെ എന്താ പറയുക, ഫെർട്ടിലൈസേഴ്സും നമ്മൾ കൊടുക്കുന്നില്ല. കാരണം ഒരു പ്ലാന്റ് അതിൻ്റെ പൂർണ്ണ വളർച്ച എത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന് ഫ്ലവറിങ്ങിനുള്ള ഒരു ഇത് കൊടുക്കുന്നു. അതല്ലാതെ നമ്മളൊരു ചെറിയ പ്ലാന്റിന് നമ്മൾ ഫ്ലവറിങ് NPK സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതെന്താണ് സ്പൈക്ക് വരും. പക്ഷേ അത് ആ പ്ലാന്റിൻ്റെ
ആ ഒരു ഹെൽത്തിനെ ബാധിക്കുന്നതായതുകൊണ്ട് നമ്മളെന്താണ് ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ആ ഒരു പ്ലാന്റിന് ഫ്ലവറിങ്ങിനുള്ള NPK കൊടുക്കുന്നുള്ളൂ. ഈ ഫ്ലവറിങ്ങിനുള്ള NPK കൊടുക്കുന്ന സമയത്ത് നമ്മളെന്താണ് ചിലപ്പോൾ ഒരു വർഷമായിട്ടും ആ ഒരു പ്ലാന്റ് നമ്മൾ പ്രതീക്ഷിച്ച പോലെ മെച്ചുവർ ആയിട്ടുണ്ടെങ്കിൽ നമ്മളെന്താണ് വീണ്ടും നമ്മൾ കൊടുക്കുന്ന വളത്തിൻ്റെ അളവ് കൂട്ടുകയോ ഒക്കെ ചെയ്തതിന് ശേഷം പ്ലാന്റ് എപ്പോഴാണോ മെച്ചുവറായി ഒരു ഫ്ലവറിങ്ങിന് ആ ഒരു പ്ലാന്റ് ആയി എന്ന് നമുക്ക് തോന്നുന്നത് ആ ഒരു സമയത്ത് സമയം മുതൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഫ്ലവറിങ്ങിനുള്ള NPK കൊടുക്കാൻ പറ്റുകയുള്ളൂ. ഇനി നമ്മൾ പറഞ്ഞു നമ്മൾ NPK വളങ്ങൾ കൊടുക്കുന്നുണ്ട്. ഞാൻ കൊടുക്കുന്ന രണ്ട് NPK വളങ്ങളാണ് ഇത്. ഇത് ഗ്രീൻ കെയറിൻ്റെ 30-10-10 എന്നുള്ള ഗ്രോത്തിനുള്ള NPK വളങ്ങളാണ്. ഈ 30-10-10 ഈ NPKയുടെ ഈ ഒരു റേഷ്യോ ആണ് നോക്കേണ്ടത്. ഇതാണ് ഞാൻ ഗ്രോത്തിന് വേണ്ടി യൂസ് ചെയ്യുന്ന NPK വളം, ഗ്രീൻ കെയറിൻ്റെ 30-10-10. അതേപോലെ തന്നെ ഫ്ലവറിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന NPK വളമാണ് ഇത്. മിറക്കിൾ 20 13-27-27 എന്നുള്ള ഈ ഒരു ഇതാണ് ഞാൻ ഫ്ലവറിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന NPK വളം. ഇത് രണ്ടുമാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന എൻ്റെ ഓർക്കിഡിൻ്റെ വളം എന്ന് പറയുന്നത്. ഓർക്കിഡ്സിൽ ധാരാളം പ്രശ്നങ്ങൾ നമുക്കറിയാം. ഇലപ്പുള്ളി രോഗങ്ങൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ കൂമ്പ് ചീലിങ്ങളിലെ പ്രശ്നങ്ങളെല്ലാം വരുന്നുണ്ട്. ഞാൻ എൻ്റെ ഗാർഡനിൽ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് സാഫ് എന്ന് പറയുന്ന ഫംഗിസൈഡാണ്. സാഫ് പൗഡർ ഫോമിലുള്ള ഫംഗിസൈഡാണ്. അത് നമ്മളെന്താണ് വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുത്ത് ഇലയിലും തണ്ടിലും അതുപോലെ തന്നെ പോട്ടിമിക്സ് എല്ലാം നല്ല രീതിയിൽ നനയത്തക്ക രീതിയിൽ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ NPK വളങ്ങൾ കൊടുക്കുന്ന സമയത്ത്, ഇപ്പോൾ നമ്മളൊരു പ്ലാന്റിന് NPK വളങ്ങൾ കൊടുക്കുന്ന സമയത്ത് അതിൽ ഒരു ടീസ്പൂൺ എന്ത് ചെയ്യാം സാഫ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ NPK വളങ്ങളും സാഫും ഒരുമിച്ച് തന്നെ ചെടിക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. മഴക്കാലത്താണ് നമ്മൾ ഈ സാഫ് കൂടുതലായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത്. കാരണം എന്താണ്, നമ്മൾ നനയ്ക്കുന്ന രീതിയിലുള്ള വളം കിട്ടുന്നുണ്ട്. പിന്നെ ഈ മഴക്കാലത്തും ചിലപ്പോൾ ഇതിൻ്റെ കൂമ്പിലൊക്കെ ചില ചെടി ഓർക്കിഡിൻ്റെ വെറൈറ്റീസിലൊക്കെ കൂമ്പൊക്കെ ഇങ്ങനെ കൂടി നിൽക്കുന്ന ടൈപ്പ് ഉണ്ടാകും. അതിലൊക്കെ വെള്ളം നിന്ന് കഴിഞ്ഞാൽ എന്താണ് പെട്ടെന്ന് കൂമ്പ് ചീഞ്ഞ് വരും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സാഫാണ് സാധാരണയായിട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു ചീയൽ നമ്മൾ എത്രയൊക്കെ ശ്രദ്ധിച്ചാലും ചീയൽ വരും. ഇങ്ങനെ ചീയൽ വരുന്ന സമയത്ത് ആ ചീയൽ വന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം സാഫ് കുറച്ച് പൊടി രൂപത്തിലല്ലേ, അത് കുറച്ച് എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ആ ചീയൽ വന്ന ഭാഗത്ത് എന്ത് ചെയ്യുക, തേച്ച് കൊടുക്കുക. ഇതിപ്പോൾ ഫെലനോപ്സിസ് ഓർക്കിഡ് അങ്ങനത്തെ ഓർക്കിഡിനൊക്കെയാണ് കൂമ്പ് ചീയൽ ധാരാളമായിട്ട് കാണുന്നത്. ഈ ഒരു സമയത്ത് എന്താണ് നമുക്ക് കറുവാപ്പട്ട പൊടിച്ചത് ആ കൂമ്പിലിടാം. ഇനിയിപ്പോൾ സാഫ് ഇല്ലാത്ത കേസിലാണ് ഈ കറുവാപ്പട്ടയുടെ കാര്യം പറയുന്നത്. സാഫ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അത് തന്നെയാണ്. സാഫ് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു കൂമ്പ് ചീയൽ വന്ന ഭാഗത്ത് തേച്ച് കൊടുത്തതിന് ശേഷം വേര് മാത്രം നല്ല രീതിയിൽ നനയുന്ന പോലെ മാത്രം നനച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എന്താണ് പ്ലാന്റ് പുതിയ തൈകൾ വന്നിട്ട് അതെന്തായാലും ഒരു നല്ല രീതിയിൽ തിരിച്ചു വരുന്നതാണ്. പിന്നെ ഡെൻഡ്രോബിയം ഓർക്കിഡ്സിൻ്റെ കേസിൽ കൂമ്പ് ചീയൽ വന്നു കഴിഞ്ഞാലും അത് പ്ലാന്റിനെ അത്രത്തോളം അങ്ങ് ബാധിക്കാറൊന്നുമില്ല. നമ്മൾ സാഫ് ചെയ്ത് കഴിഞ്ഞാലും നമ്മളിപ്പോൾ ഈ അധികം ഡെൻഡ്രോബിയം ഓർക്കിഡ് നമ്മൾ പുറത്ത് മഴ തട്ടുന്ന രീതിയിലൊക്കെ വെക്കുന്ന സമയത്ത് കൂമ്പ് ചീയൽ വരും. അപ്പോൾ നമ്മൾ സാഫ് അപ്ലൈ ചെയ്ത് കൊടുക്കും, പ്ലാന്റ് സർവൈവ് ചെയ്ത് വരും. അത്രത്തോളം കെയർ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിലും സുഖമായിട്ട് വരും. പക്ഷേ നമ്മളെന്താ പറയുക, നല്ലൊരു പ്ലാന്റിന് എപ്പോഴും ഈ ഒരു മഴക്കാലം ആവുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ആഴ്ചയിൽ ഒരിക്കലെങ്കിലും സാഫ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗിസൈഡ് സാഫ്. സാഫിൻ്റെ പാക്കാണിത്. ഇപ്പോൾ സാഫ് എന്ന് പറഞ്ഞാൽ ഇതാ ഇതുപോലെയാണ്. ഇതൊരു പൗഡർ ഫോമിലാണെന്ന് പറഞ്ഞു. നമ്മൾ ആവശ്യത്തിന് വേണ്ടി ഇതാക്കണ്ടല്ലേ. ഒരു ഗ്രീൻ, ലൈറ്റ് ഗ്രീൻ കളറിലുള്ള ഒരു പൗഡറാണ് സാഫ്. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫംഗിസൈഡ് ചീയൽ എന്ത് ആവശ്യങ്ങൾ വന്നു കഴിഞ്ഞാലും നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗിസൈഡാണിത്. ഇത് ഓർക്കിഡിന് മാത്രമല്ല, നമ്മൾ അഗ്ലോണിമ അങ്ങനെ നമ്മുടെ ഗാർഡനിലുള്ള ഒരുവിധ എല്ലാ ചീയലിനും ഒരു പരിഹാരം എന്നുള്ള രീതിയിൽ നമ്മൾ സാഫ് യൂസ് ചെയ്യുന്നുണ്ട്. വളരെ നല്ലൊരു ഫംഗിസൈഡാണ്. നമ്മൾ പോട്ടിങ്ങിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വ്യക്തമായി പറഞ്ഞു ഫെലനോപ്സിസ് ഓർക്കിഡ്സിനെല്ലാം നമ്മൾ കരി മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ പോട്ട് ചെയ്തിരിക്കുന്ന ഒരു പ്ലാന്റാണിത്. അപ്പോൾ ഇതിൽ ഫ്ലവർ വന്നിരിക്കുന്നത് നമ്മൾ മുന്നേ കണ്ട ആ ഒരു ഫ്ലവറാണിത്. അപ്പോൾ ഇത് കണ്ടില്ലേ, വെറും കരിയിൽ മാത്രമാണ് നമ്മളിത് പോട്ട് ചെയ്ത് ഇരിക്കുന്നത്. വേരുകളെല്ലാം നല്ല രീതിയിൽ അതിൽ വന്നിട്ടുണ്ട്, പുറത്തേക്കും വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ടെറാക്കോട്ടയുടെ പോട്ടായതുകൊണ്ട് ഇതിങ്ങനെ പുറത്തേക്കൊക്കെ വന്നിട്ടുണ്ട്. നല്ലൊരു തണുപ്പ് കിട്ടുന്നത് കൊണ്ട് നമ്മൾ ഫെലനോപ്സിസിന് ചീയലിൻ്റെ പ്രശ്നം കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഈയൊരു എന്താ പറയുക കരി മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു പ്ലാന്റ് നമ്മൾ ഫെലനോപ്സിസ് ഓർക്കിഡ്സിൻ്റെ വീഡിയോയിൽ സെറ്റ് ചെയ്ത സമയത്ത് കാണിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളത് കാണണം. കാരണം സെറ്റ് ചെയ്ത സമയത്തിന് ശേഷം ഇപ്പോൾ ഇത് കണ്ടില്ലേ നല്ല രീതിയിൽ ഗ്രോത്ത് ആയിട്ടുണ്ട്.
ഇത് പുതുതായിട്ട് വിരിഞ്ഞ മൊക്കാറ ഓർക്കിഡാണ്. ഇവിടെ വിരിഞ്ഞ ആകെ ഒരു മൊക്കാറ വിരിഞ്ഞിട്ടുള്ളൂ യെല്ലോ. നമ്മൾ മൊക്കാറയെക്കുറിച്ച് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷേ ഇത് ഇടയ്ക്കിടയ്ക്ക് നല്ല വെയിൽ ഇഷ്ടപ്പെടുന്നൊരു ഓർക്കിഡ് വെറൈറ്റിയാണ് മൊക്കാറ. ഇതാണ് എൻ്റെ മൊക്കാറ പ്ലാന്റ്. ഇതെല്ലാം മൊക്കാറയുടെ മറ്റ് വെറൈറ്റികളാണ്. ഇതിലിങ്ങനെ സ്പൈക്കെല്ലാം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കളർ ഏതാണെന്നറിയില്ല, റെഡാണെന്ന് തോന്നുന്നു. ഇത് മൊക്കാറ ഓർക്കിഡ്. മൊക്കാറയ്ക്ക് നല്ല വെയിൽ പറ്റും. ഇതെങ്ങനെയായാലും ഈ ഒരു മൊക്കാറ ഓർക്കിഡ് രണ്ട് മാസം കൂടുമ്പോൾ സ്പൈക്ക് വരുന്നുണ്ട്. നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്തുന്ന എൻ്റെ ഓർക്കിഡ് ഫ്ലവർ എന്ന് പറഞ്ഞാൽ വാൻഡ ഫ്ലവറാണ്, പിങ്ക് വാൻഡയാണ്. ഈ ഒരു പിങ്ക് വാൻഡ എനിക്ക് തോന്നുന്നു ഒരു 3 മാസത്തിൻ്റെ ഇടയിൽ എനിക്ക് 2-ാമത്തെ ഫ്ലവറാണ് ഈ വരുന്നത്. വലിയ ഫ്ലവറാണ്. ഇപ്പോൾ ഈ മഴ കഴിഞ്ഞ സമയത്ത് വാൻഡകളെല്ലാം നല്ല രീതിയിൽ പൂ തരുന്നൊരു സമയമാണെന്ന് തോന്നുന്നു. അടുത്തത് എൻ്റെ ഓറഞ്ച് അസ്കോസൻ്റെ ഓർക്കിഡാണ്. അസ്കോസൻ്റെ ഓർക്കിഡ് വാൻഡ ഓർക്കിഡിൻ്റെ പോലെയല്ല. വാൻഡ നമുക്ക് ഇയർലി ഒരു 2 തവണയൊക്കെ പൂ തരുന്ന സമയത്ത് അസ്കോസൻ്റെ ഒരു 3-4 അല്ല അതിൽ കൂടുതലായിട്ട് പൂ തരുന്നുണ്ട്. ഇതിപ്പോൾ സ്പൈക്ക് വന്നിട്ടുള്ളൂ, പൂവൊന്നും ആ ഒരു സൈസിലേക്ക് എത്തിയിട്ടില്ല. ഇതാണ് പ്ലാന്റ്. അടുത്തത് ഓൺസീഡിയം ഓർക്കിഡാണ്, ഡാൻസിങ് ഗേൾ ഓർക്കിഡ്. ഇതും ഒരു ടവർ രൂപത്തിൽ ചെയ്തതാണ്. ധാരാളം പൂക്കൾ വന്നിട്ടുണ്ട്. രണ്ടും ഒരുമിച്ചാണ് വെച്ചിട്ടുള്ളത്. ഇതുണ്ട്, കുറേ പൂക്കൾ വന്ന് പോയി. യെല്ലോ ഡാൻസിങ് ഗേൾ ഓർക്കിഡ്. പൂത്തു നിൽക്കുന്ന എൻ്റെ ഓർക്കിഡ് ചെടികളെയാണ് ഞാൻ ഇത്ര നേരം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത്. എൻ്റെ ഓർക്കിഡ് പ്ലാന്റ്സും ഇന്നത്തെ വീഡിയോയും എല്ലാം നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് ലഭിക്കുകയുള്ളൂ. അതുപോലെ ഓർക്കിഡ് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മൾ ധാരാളം വീഡിയോസ് മുന്നേ ചെയ്തത് പ്ലേലിസ്റ്റിലുണ്ടായിരിക്കും. താല്പര്യമുള്ളവരെല്ലാവരും അത് പോയി കാണുക. അതുപോലെ തന്നെ ഇതുപോലെ മറ്റൊരു വീഡിയോയുമായിട്ട് ഗ്രീൻ വൈബ്സ് ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. അതുവരെ ഇറ്റ്സ് മീ അജീഷ് സൈനിങ് ഔട്ട്. താങ്ക് യു.